മലയാള ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബോളക്കം നിറച്ചിൽ. കുടുംബോളക്കം നിറച്ചിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മൾ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. ഇന്നലെ സീരിയൽ അവസാനിക്കും നമ്മൾ കണ്ടത് രഞ്ജിതയെ എന്തിനാണ് ദീപു ഫോൺ വിളിക്കുന്നത് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ പൂജ. പിന്നീട് അവർ തമ്മിലുള്ള സംഭാഷണം എന്താണെന്നും അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പൂജ നമ്മുടെ രഞ്ജിത് സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി അകത്തോട്ട് പോകുമ്പോഴായിരുന്നു. ഈ ഒരു സമയത്താണ് പങ്കജ് വരുന്നത്. പങ്കജ് ചോദിക്കുന്നുണ്ട് താൻ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പങ്കജിനെ അന്വേഷിച്ചാ വന്നെന്ന് ചോദിക്കുന്നത്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കോഫി വേണമായിരുന്നു പങ്കജ് എന്ന് പറയുമ്പോൾ മനസ്സിൽ കാണപ്പെടുന്നത് ഞാനത് മാനത്ത് കണ്ടെന്ന് പറയാൻ പങ്കജ് ആ കയ്യിലിരിക്കുന്നു കോഫി എടുത്തു പൂജയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പൂജയ്ക്ക് ആ ഒരു ദിവസം ഇങ്ങനെ പൂജ പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രഞ്ജിത പറയുന്ന എന്താണെന്ന് കേൾക്കാൻ പൂജയ്ക്ക് സാധിച്ചില്ല. പിന്നീട് കാണുന്ന അരവിന്ദൻ അജ്ഞാതം വരാത്തതിനാൽ വീട്ടിലേക്ക് മടങ്ങുന്നതാണ്. അജ്ഞാതനെ കാത്തുനിന്ന് പല ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരാരും അല്ലെന്നറിഞ്ഞ് അവിടെ നിന്ന് ആ പണി കിട്ടുന്ന മനസ്സിലാക്കി അരവിന്ദൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോഴാണ് രഞ്ജിത് ദീപുവിനെ കണ്ടതെന്ന് ചോദിക്കുകയാണ്. ദീപുവിനെ കണ്ടതും ദീപുവിനോട് പറഞ്ഞതൊക്കെ രഞ്ജിതയോട് പലതും പറയുകയായിരുന്നു അരവിന്ദ്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറയണം. അപ്പോഴാണ് പൂജ പങ്കജിന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് കാണുന്നത് സുമിത്ര അമ്പലത്തിൽ നിന്ന് മടങ്ങുന്നതാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടി ബോൾ റോഡിലേക്ക് പോയപ്പോൾ ബോളിന്റെ കൂടെ ഓടുകയാണ്. നിരവധി വണ്ടികൾ ചീർപ്പാഞ്ഞ് വരുന്നുണ്ടായിരുന്നു റൂട്ടിൽ കൂടെ. എന്നാൽ കുഞ്ഞിനെ ഓടിയെടുക്കുകയാണ് നമ്മുടെ സുമിത്ര. അപ്പോഴാണ് കുഞ്ഞിന്റെ അമ്മ മോളെ എന്ന് വിളിച്ച് ഓടി പുറകെ വരുന്നത് കാണുന്നത്. ആ അമ്മയെ കണ്ട് സുമിത്ര ആകെ ഞെട്ടി നിൽക്കട്ടോ. അത് തന്റെ മകള് ശീതള് തന്നെയായിരുന്നു. ആകെ കോലം കെട്ട ഒരു സാധാരണ സ്ത്രീയായിട്ട് ശീതളിനെ കണ്ട് നമ്മുടെ ഷോക്കായിട്ട് പോലെ നിൽക്കുകയായിരുന്നു നമ്മുടെ സുമിത്ര. ഇതെന്ത് പറ്റി മോളെ നീ ആകെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുകയായിരുന്നു സുമിത്ര. എന്നാൽ ശീതള ഒന്നും പറയുന്നില്ല. അമ്മ ഞാനല്ല പിന്നെ പറയാമെന്ന് പറയുകയാണ്. എന്റെ മോളെ ഇത്ര വർഷത്തിന് ശേഷം കണ്ടതിന്റെ സന്തോഷത്തിൽ ശീതളിനെ കെട്ടി പിടിക്കുകയായിരുന്നു. ശീതളിന്റെ മോളെ വാരിയെടുത്ത് ഉമ്മ നൽകുകയാണ്. പിന്നീട് സുമിത്ര ശീതളിനോട് എന്റെ കൂടെ വരാൻ പറയുകയാണ്. എന്നാൽ ശീതള അതിനെ തയ്യാറാവുന്നില്ല. ആകെ വിഷമത്തിൽ സുമിത്ര തിരിച്ച് വീട്ടോട്ട് പോവുകയാണ്. എന്തായിരിക്കും ശീതളിന് സംഭവിച്ച മാറ്റങ്ങൾ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് സുമിത്ര. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ശീതളിന് പറയാനുള്ള ആ ഒരു സ്റ്റോറിക്ക് വേണ്ടി. എന്തൊക്കെയാണെന്നും സച്ചിനും ഇപ്പൊ എവിടെയാണെന്ന് നമ്മളെ കാണിച്ചില്ല. ഒരു എപ്പിസോഡിൽ സച്ചിനെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷെ സച്ചിനും നമ്മുടെ ശീതളും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാണോ അതെ അവര് തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം. അപ്പൊ കുടുംബങ്ങൾക്ക് നോക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമ വിശേഷങ്ങൾ ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ